നമസ്കാരം ഇന്ന് മണി ടോക്സ് ഒത്തിനിക്കലിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനാണ് ഇദ്ദേഹം സീഗിൾ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി ആണ് ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബ്രാഞ്ചസ് ഉണ്ട് അതേപോലെ തന്നെ നേപ്പാൾ എനിക്കൊന്ന് മുംബൈ പിന്നെ സൗദിയിലും ദുബായിലും എല്ലായിടത്തും നല്ലൊരു ഓഫീസ് പ്രസൻസ് ഉണ്ട് ബിസിനസ് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എച്ച് ആർ ബിസിനസ്സിൽ വളരെയധികം നല്ലൊരു രീതിയിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫയമായിട്ട് വളർന്നിരിക്കുകയാണ് ഇതൊരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ ഒരു പ്രയത്നമാണെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സുരേഷ് ചേട്ടനായിട്ടുള്ളൊരു ബന്ധം തോന്നിയിട്ടൊരു അഞ്ചാറ് വർഷം ആറ് വർഷത്തിന് മേലായി അപ്പോൾ എന്ന് കാണുമ്പോൾ ഞാനൊരു വളരെയധികം ഒരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരു ബിസിനസ്സുകാരനാണ് അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് എന്തുകൊണ്ട് സുരേഷ് ഏട്ടനെ നമ്മൾ ഒരു വർത്തമാനത്തിൽ കൊണ്ടുവന്നുള്ളതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ നമ്മുടെ ക്ലയൻസിന് അല്ലാതെ നമ്മുടെ ഓഡിയൻസിന് ഏറ്റവും കൂടുതലുള്ളൊരു കാര്യം വെച്ചാൽ എൻ ആർ ഇ ക്ലയൻസാണ് അപ്പോൾ ഇവർക്കെല്ലാവർക്കുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഇനി ആഫ്റ്റർ കൊറോണ എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു സുരേഷ് ഏട്ടനെ പോലത്തെ ഒരാളുടെ ഒരു സാന്നിധ്യമാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ നമ്മളോട് ഇത് സംസാരിക്കാനായിട്ട് തയ്യാറായില്ല അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഒന്ന് സുരേഷ് ഏട്ടൻ്റെ ഒരു യാത്ര ഒരു പത്ത് പത്തഞ്ച് വർഷം മുന്നേ എങ്ങനെ തുടങ്ങി എന്നുള്ളതിനെ പറ്റി ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എല്ലാവർക്കും നമസ്കാരം നിഖിൽ പറഞ്ഞ മാതിരി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഒരു അഞ്ചാറ് വർഷമാണെങ്കിൽ പോലും പക്ഷെ വളരെ നീണ്ട ഒരു കാലവളമായിട്ട് നമ്മൾ സുഹൃത്ത് ബന്ധം ഉള്ള മാതിരി ഉള്ളൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് അപ്പം നിങ്ങൾക്ക് നിഖിൽ കുറേ നാളുകളായിട്ട് പറയുന്നുണ്ട് കൊച്ചിയിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മണി ടോക്കിൽ ഒരു ദോശ വരണമെന്നൊക്കെ അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ ഞാൻ ആ സീഗൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് സീഗിള് ബേസിക്കലി സീഗൾ ഇൻ്റർനാഷണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഓവർസീസ് റിക്രൂട്ട്മെൻറ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സീഗൾ ഇൻ്റർനാഷണൽ അതുകൂടാതെ നമുക്ക് സീഗൾ ടൂർസ് ആൻഡ് ട്രാവൽസ് സീഗൾ ഹോളിഡേസ് കരാപ്പേസ് ഫെസിമെൻ മാനേജ്മെൻറ്റ് കമ്പനി അങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് പക്ഷേ പ്രധാനമായിട്ടും നമ്മളുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് നിരവധി പേർക്ക് ജോലി നൽകി സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചരിതാർഥ്യം നമുക്കുണ്ട് സീകളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയിലാണ് നമുക്ക് ഇന്ത്യയിലെ കൊച്ചി ചെന്നൈ ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ ബ്രാഞ്ചസ് ഉണ്ട് ഓവർസീസില നമ്മുടെ ഓവർസീസ് ഓഫീസ് മെയിൻലി ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് നേപ്പാൾ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നമ്മുടെ ബ്രാഞ്ചസ് ഉണ്ട് നമ്മൾ ബേസിക്കലി നമ്മൾ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ലീഡിങ് മൾട്ടിനാഷണൽ കമ്പനീസുമായിട്ട് ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് അത് ടോപ്പ് മാനേജ്മെൻറ്റ് തൊട്ട് താഴെ അവരുടെ ബ്ലൂ കോളർ റിക്രൂട്ട്മെൻറ്റ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു വർഷം നമ്മൾ ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആൾക്കാരെ നമ്മൾ അവറേജ് നമ്മൾ ഈ റിക്രൂട്ട് ചെയ്യാറുണ്ട് താങ്ക് യു അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലത്തെ ഒരു ജോബ് മാർക്കറ്റ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ബ്ലോ ആണ് ഈ കൊറോണ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മിഡിൽ ഈസ്റ്റിൻ്റെ എക്കോണമി എപ്പോഴും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്കോണമിയാണ് അപ്പോൾ അത് കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ അതിനോടൊപ്പമാണ് ഈ കോവിഡ് ഔട്ട് ബ്രേക്ക് വന്നതും അത് ശരിക്കും വളരെയേറെ മിഡിൽ ഈസ്റ്റിനെ ബാധിച്ചു ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നതും പല ആൾക്കാരുടെയും ജോലി എന്ന് പറയുക അവരുടെ സാലറിയിൽ കട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ അറിയാം ഈ വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായിട്ട് ഏകദേശം അഞ്ച് ലക്ഷം ആൾക്കാർ കേരളത്തിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആൾക്കാർ ഇതുവരെ എത്തിയിട്ടുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം ഒരു ഇന്ത്യയിൽ തന്നെ കാര്യം ഏകദേശം ഒരു തൊണ്ണൂറ് ലക്ഷം ആ ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു പതിനാല് ലക്ഷം ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ കാര്യമായ കുറവുകൾ സം എന്നുള്ളതാണ് ഐ എൽഒയുടെ ഒരു കണക്ക് പ്രകാരം പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കൂടാനും സാധ്യതകളുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ക്രൈസിസ് വളരെയേറെ ഒരു പ്രശ്നങ്ങളാണ് മിഡിൽ ഈസ്റ്റ് എക്കോണമിയെ സംബന്ധിച്ചുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇനി എന്തായാലും ഈ ഓയിലിൻ്റെ പ്രൈസ് കാര്യം ഓയിലിൻ്റെ പ്രൈസ് കൊറോണയ്ക്ക് മുമ്പ് ഏകദേശം അറുപത് ഡോളർ ആയിരുന്നത് അത് താഴേക്ക് പോയിട്ട് ഇരുപത്തി നാല് ഡോളറിലൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ രീതിയിലൊരു നാൽപ്പത്തി രണ്ട് എത്തി നിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്യിൽ ചൈന ഏകദേശം വളരെ നല്ലൊരു ബൈങ്ങ് ആണ് ഓയിൽ മാർക്കറ്റിൽ നടത്തിയത് അപ്പോൾ അത് പിന്നെ കൺസ്ട്രപ്ഷനും ചൈനയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓയിൽ പ്രൈസിനകത്ത് കുറച്ച് കാര്യമായിട്ടുള്ള ഒരു പുരോഗതി വന്നിട്ടുണ്ട് പക്ഷേ വീണ്ടും ഒരു സെക്കൻഡ് ഔട്ട് ബ്രേക്ക് ചൈനയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓയിൽ പ്രൈസ് താഴേക്ക് പോകുന്ന ഒരു ഭീതിയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ദുബായിലൊക്കെ പറഞ്ഞാൽ ഓയിലിന് അധികം ഡിപ്പെൻ്റൻ്റല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് അവിടെ ഏതൊക്കെ തരം ഇൻഡസ്ട്രിയാണ് ഇതിനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്തേക്കണം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ കൊറോണയെ അല്ലെങ്കിൽ കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള എഫക്റ്റ് ചെയ്തതെല്ലാം ലോകത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രികളും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടറാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏവിയേഷനാണ് മൂന്നാമത്തതാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ അതിനുശേഷം വരുന്നത് നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടർ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ പല മേഖലകളുണ്ട് ഫിനാൻഷ്യൽ സർവീസസ് അങ്ങനെ പല മേഖലകളും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം സെക്ടറാണ് ഇത് ഇനിയിപ്പോൾ ഒരു തിരിച്ചു തിരിച്ചുപോരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾ എടുക്കുമായിരിക്കും എന്ന് തോന്നുന്നത് ഏവിയേഷൻ തന്നെ ഏവിയേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ എയർലൈൻസുകളും മാർച്ച് മാസത്തെ കണക്കനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുഫ്താൻസ കേരളം എമിറേറ്റ്സ് എയർലൈൻസ് ഇങ്ങനെയുള്ള എയർ ഫ്രാൻസ് ഇതിൻ്റെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം തൊട്ട് ായിരം വരെ സീറ്റ്സ് ഒരു മാസം അവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഹ്യൂജ് ലോസാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പല കമ്പനികളും കുവൈറ്റ് എയർവേസ് ഒമാൻ എയർവേസ് അങ്ങനെ പല എയർലൈൻസുകളെല്ലാം അവരുടെ എക്സ്പെർട്സ് എംപ്ലോയിസിനെയൊക്കെ സാക്ക് ചെയ്ത് കഴിഞ്ഞു കാര്യം ഇത് ഇത്രയും വലിയൊരു ക്രൈസിസിലേക്ക് പോകുന്നതുകൊണ്ടൊക്കെ അപ്പോൾ അങ്ങനെ ഒരു എയർലൈൻസ് സെക്ടറിനാത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ ആണ് ശരിക്കും ദുബൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല പക്ഷേ അവിടെ ഇപ്പോഴത്തെ ഈ ടൂറിസത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ കുറഞ്ഞു വന്നിരിക്കുകയാണ് അപ്പോൾ അത് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുമായിരിക്കും പിന്നെ ദുബൈ എക്സ്പോ എക്സ്പോ ട്വൻ്റി ട്വൻ്റി ഈ പ്രാവശ്യം നടക്കേണ്ടതായിരുന്നു ഈ വർഷം അത് അടുത്ത വർഷത്തേക്ക് പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ നടക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ അപ്പോൾ അതൊരു രീതി നല്ലോണം നടക്കും പിന്നെ ദുബൈ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഇൻ്റർനാ ഇൻ്റർനാഷണൽ ഹബ്ബാണ് ഇപ്പോൾ ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ട് നമുക്ക് ദുബൈ കണക്കാക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദുബൈ വളരെയേറെ നല്ലൊരു ആയിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ കൊറോണ കാരണം ഒരുപാട് ദോഷങ്ങളും ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളെൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ഒരുപാട് കുറയും ഈ മീറ്റിങ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലൊക്കെ ഗ്രാജുവലി അത് കുറയും അപ്പം ട്രാവലിംഗ് കുറയും അതനുസരിച്ചിട്ട് ഹോ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ ഇൻഡസ്ട്രീസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു മാന്ദ്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ദുബൈ ഒരു പരിധിവരെ ഇതിൽ നിന്ന് ഇത് ഈ ആ ഒരു എന്താ പറയുക ക്രൈസിസിൽ കൊണ്ട് എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പക്ഷെ എന്തായാലും ദുബൈയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കൂട്ടം തന്നെയാണ് എത്രയും പെട്ടെന്ന് റീഗെയിൻ ചെയ്യാനുള്ള തിരിച്ചു വരാനുള്ള ഒരു കഴിവുള്ളൊരു സിറ്റിയാണ് ദുബൈ അതുകൊണ്ട് ദുബൈ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ച് എത്രയും പെട്ടെന്ന് വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാറ് ഇപ്പം കോവിഡിലെ ലോക്ക്ഡൗൺ സമയത്ത് പോലും അവർ പെട്ടെന്ന് തന്നെ തന്നെ അത് പിൻവലിച്ചു അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ദുബൈ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ കോവിഡ് പേഷ്യൻസിൻ്റെ നമ്പേഴ്സ് ഇപ്പോൾ റെക്കോർഡിക്കൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ഒഴിച്ച് ബാക്കിയുള്ള കൺട്രികളിലൊന്നും അത്ര വലുതായിട്ടില്ല ഇപ്പോൾ സൗദി അറേബ്യയിൽ മാത്രമാണ് ഇന്നലെയൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ പോയിട്ടുണ്ട് കേസുകൾ പക്ഷേ പല ഇപ്പോൾ ഖത്തറാണെങ്കിലോ ദുബൈ യു എ ആണെങ്കിലോ ബെഹറിൻ്റെ ഒക്കെ ആണെങ്കിലും നമ്പേഴ്സ് തൗസൻ്റിൽ താഴെയൊക്കെയാണ് പിന്നെ ഫെറ്റാലിറ്റി റേറ്റ് ഈസ് വെരിലെസ് ഇപ്പം നമുക്ക് അവിടത്തേക്ക് മരണം നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് നൂറ്റമ്പത് അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള അപ്പം നമ്പേഴ്സ് കുറവായതുകൊണ്ട് അത്രയും ഇതുണ്ട് പക്ഷേ അവിടുത്തെ ആ ഹെൽത്ത് ഹെൽത്ത് കെയർ സിസ്റ്റം അത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം എന്തുകൊണ്ടും ഇത് തിരിച്ച് വരും കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളു ഇപ്പോൾ എക്കണോമിസ്റ്റുകളൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഒരു നെക്സ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു നോമൽസിയിലേക്ക് എത്തുവാൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ജൂൺ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി വൺ സെക്കൻഡ് ക്വാർട്ടർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏപ്രിലിന് ശേഷമാവുമ്പഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യലുള്ളൂ അപ്പോൾ തൊട്ട് കലണ്ടർ കലണ്ടർ ഇയർ കോട്ടർ അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ ചോദിക്കണമെങ്കിൽ വെച്ചാൽ ഈ ഇങ്ങനത്തെ ജോലി ഇപ്പോൾ എയർലൈൻസ് ആയാലും ഹോട്ടൽ ഇൻഡസ്ട്രി ആയാലും ഇവിടെ എല്ലായിടത്തും ഒത്തിരി മലയാളി സുഹൃത്തുക്കൾ വർക്ക് ചെയ്യണ്ടാവും അപ്പോൾ ഇവർക്ക് ഒരു ജോലി എന്നൊരു സാക്കിയ അവസ്ഥ വരെ അല്ലാന്നുണ്ടെങ്കിൽ സാലറി കുറയാന്നുള്ളവർ ആ ഒരു അവസ്ഥയിൽ ഇവരെന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഇപ്പം ശരിക്കും ഏതൊരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി ക്രഞ്ചാണ് അപ്പം അതേ രീതിയിൽ ഇപ്പോൾ ഏതൊരു വലിയ മൾട്ടി നാഷണൽ ആണെങ്കിലും ഒരു പേഴ്സൺ റൺ ഓർഗനൈസേഷൻ ആണെങ്കിലും എല്ലാവരുടെയും പ്രശ്നം ലിക്വിഡിറ്റി ക്രഞ്ച് അവരെല്ലാവരും പലരും ഒരു മാസത്തെയും രണ്ട് മാസത്തെയൊക്കെ സാലറി ആദ്യം കൊടുത്തു പിന്നെ സാലറിക്ക് അത് ഡിഡക്ഷൻ വന്നു അപ്പം ദുബൈയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ ഒഫീഷ്യലി കുവൈറ്റിലും ഒക്കെ അവർ ഒഫീഷ്യലി സാലറി പ്രൈവറ്റ് സെക്ടറിൽ ഡിഡക്റ്റ് ചെയ്യുന്നതിന് നിയമം തന്നെ കൊണ്ടുവന്ന് ദുബൈയിലാണെന്നുണ്ടെങ്കിൽ തേർട്ടി ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് തേർട്ടി ടു ഹൺഡ്രഡ് പേഴ്സൻ്റ് ഒരു ബേസിക് സാലറിക്കകത്ത് ഡിഡക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ദുബൈ നിയമം കൊണ്ടുവന്ന് കുവൈറ്റിലാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതിൽ എയ്റ്റി പെർസെന്റ് ഉള്ള എക്സ്പെർട്സ് ആണ് അപ്പോൾ അവരുടെയൊക്കെ സാലറി കട്ട് ചെയ്യുന്നതിനും അവരുടെയൊക്കെ ലേ ഓഫ് ചെയ്യുന്നതിനും ഒക്കെ പലരും തീരുമാനിക്കും അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ടും അതിനകത്തൊക്കെ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നിക്കിൽ ചോദിച്ച് ആ ഒരു ചോദിക്കുന്ന കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില്ല എന്തായാലും നമ്മൾ ഈ ഈ കോവിഡിൻ്റെ ഇതുമായിട്ട് നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരും കോവിഡിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ ഗ്രാജുവലി എല്ലാവരും മാറിയിട്ട് ഇപ്പോൾ കോവിഡിനോടൊപ്പം ജീവിക്കാനാണ് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ജോലി നഷ്ടപ്പെട്ടവരും അല്ല എന്നുണ്ടെങ്കിൽ ജോലിയിൽ സാലറി കുറഞ്ഞവരും ഒക്കെ നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ എപ്പോഴും ഫിനാൻഷ്യൽ ക്രഞ്ച് നമുക്കുണ്ടോ അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് ഏതെങ്കിലും രീതിയിലത് മാനേജ് ചെയ്യണം പിന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ഏത് ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് ഇതുണ്ടല്ലോ നിങ്ങളുടെ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയം പ്രധാനമായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് കാര്യം ഇപ്പോൾ പലരും ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സസ് ഓൺലൈനിൽ അവൈലബിൾ ആണ് പല പലയിപ്പോൾ ഈവൻ കേംബ്രിഡ്ജ് മുതലുള്ള യൂണിവേഴ്സിറ്റികൾ പോലും സിക്സ്റ്റി സെവൻ കോഴ്സസ് അവർ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേമാതിരി വേൾഡിലുള്ള എല്ലാ സ്ഥാപനങ്ങളും പല കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സമയം ചിലവഴിക്കുക ഓക്കെ നമുക്ക് ഒരു രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട് പകലുണ്ടെങ്കിൽ രാത്രി എന്ന് പറയുമ്പോൾ ഉച്ച ഉയർച്ചയും താഴ്ചയൊക്കെ ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിൽ നമ്മൾ ദുഃഖിക്കാതെ ഈ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുക ആ പ്രതിസന്ധികളെ എങ്ങനെ എങ്ങനെ നമ്മൾ ഈ ക്രൈസിന് ഓപ്പർച്യൂണിറ്റീസായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളല്ലാതെ എല്ലാ ഈ ദിവസം കൊറോണയെക്കുറിച്ചുള്ള ന്യൂസുകൾ കാണുക അതിനെക്കുറിച്ച് വിഷമിച്ചും പ്രശ്നങ്ങളും അതും ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തും കൊടുത്തുമൊക്കെ ഇരിക്കുന്നതിലും നല്ലത് സ്പെൻഡ് സം ടൈം ഫോർ യുവർ സെൽഫ് കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആണെങ്കിൽ ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയമാണ് കിട്ടിയിരിക്കുന്നത് അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കാൻ ോ പഠിക്കാനോ എഴുതാനോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഓരോരുത്തരുടെയും കഴിവുകൾ തെളിയിച്ചുണ്ട് ഇപ്പോൾ പല ആൾക്കാരും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ കഴിവുകളൊക്കെ ഇപ്പോൾ നമുക്ക് ഈ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എന്താണ് ഈ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്യൂറിങ് കൊറോണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ആഫ്റ്റർ കൊറോണ എത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും ഇനി വരുന്ന അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഒരു ജോബ് മാർക്കറ്റിൽ കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇനി ഏതായിരിക്കും ഇനി വരാൻ പോകുന്നത് ജോബ് മാർക്കറ്റിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് കാരണം ഹെൽത്തിൻ്റെ പ്രാധാന്യത്തെ ലോകം മുഴുവനും ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു കാര്യം ഇപ്പോൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ പോലുവാണെങ്കിലും ഇനിയിപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിൽ അവരൊക്കെ ഹെൽത്ത് കെയറിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസ് അപ്പോൾ അവർ പോലും ഇനിയിപ്പോൾ അവരുടെ ബഡ്ജറ്റിനകത്ത് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് നല്ലൊരു തുക മാറ്റി മാറ്റിവെക്കും അപ്പോൾ അതനുസരിച്ച് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് ഹെൽത്ത് കെയർ റിസോഴ്സസ് നമ്മുടെ ഇവിടുത്തെ ഉള്ള റിസോഴ്സസ് വളരെ നല്ലതാണ് ഇപ്പം നമ്മുടെ നേഴ്സസ് എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തരാണ് ഇവിടുത്തെ ഡോക്ടർമാരാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് അതിനെ നല്ല രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട കോഴ്സുകളോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡിജിറ്റലൈസേഷൻ ഡിജിറ്റലൈസേഷൻ ഈസ് ഗോയിങ് ടു പ്ലേ എ മേജർ റോൾ കഴിഞ്ഞ ഒരു അടുത്ത ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം കാണേണ്ട ഒരു ഡിജിറ്റലൈസേഷനാണ് ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ കോവിഡ് കൊണ്ട് ഇപ്പം നമ്മൾ പറയുന്ന പല മീറ്റിങ്ങുകൾ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മീറ്റിങ്സ് ഈവൻ ഇപ്പോഴത്തെ ബ്രിക്സ് സബ്മിറ്റാണെന്നുണ്ടെങ്കിലും ജി സെവൻ സബ്മിറ്റോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള എല്ലാ സബ്മിറ്റുകളും വിർച്വൽ ഓൺലൈനിലായി അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം ട്രാവലിങ് ബിസിനസ് സംബന്ധമായ ട്രാവലിങ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറും ഇപ്പം ഞങ്ങളുടെ ഫീൽഡിനെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് ശരിക്കും വിദേശത്ത് നിന്നിട്ടുള്ള ക്ലയൻറ്റുകൾ അവരുടെ ഇൻ്റർനാഷണൽ ഫ്ലൈനകത്ത് ബിസിനസ് ക്ലാസ്സിനകത്ത് ഇവിടെ വന്ന് താ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ഇന്റർവ്യൂ ഉണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ മാറിയിട്ട് ഇപ്പം തന്നെ കോവിഡിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ പല ഇൻ്റർവ്യൂസും വെർച്വലി മെൻസ് സ്കൈപ്പോ അല്ലെന്നുണ്ടെങ്കിൽ സൂമും ബാക്കിയുള്ള ഗൂഗിൾ മീറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ട് ആൾക്കാർ സെലക്ഷൻ സെലക്ഷനാകുന്നുണ്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ ട്രാവല് ചെയ്യുകയും ചെയ്യും പക്ഷേ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിജിറ്റലൈസേഷനെ താട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഐ ടി സെക്ടറില് ഐ ടി സെക്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ ആണെന്നെങ്കിൽ അതിന് ദോഷവും ഗുണവും വശങ്ങളുണ്ട് ഇപ്പോൾ ഓട്ടോമേഷൻ അകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതുപോടൊപ്പം തന്നെ അതിൻ്റെ ദോഷം ഏകദേശം കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചൈനയിൽ ഏകദേശം രണ്ട് ലക്ഷം ടു പോയിൻറ്റ് ഫോർ മില്യൺ ജോബ്സ് ഓട്ടോമേഷൻ കൊണ്ട് നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിൻ്റെ പകുതി ഏകദേശം വൺ പോയിൻറ്റ് ടു ബില്യൻ ജോബ്സ് ഈ ഓട്ടോമേഷൻ കൊണ്ട് നഷ്ടപ്പെടും ഒരു റോബോട്ട് ത്രീ പോയിൻറ്റ് ടു മാൻ പവറിനെ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ ആ ഏരിയയിൽ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏരിയയ്ക്കകത്ത് പഠിക്കുന്നവർക്കും ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുണ്ട് ത്രീ ഡി പ്രിൻറ്റിംഗ് ഉണ്ട് പിന്നെ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് നല്ലൊരു ഇതാണ് ഇപ്പം പണ്ട് നമ്മൾ പലരും വലിയ ബിൽഡിങ്ങുകളും ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പ്രോപ്പർലി മാനേജ് ചെയ്യത്തില്ല പക്ഷേ ഇപ്പോൾ അതൊരു ആ ഒരു ഡിവിഷൻ ദുബൈലാണെങ്കിലും നമ്മൾ മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു ആംബിയൻസ് അല്ല ഇന്ത്യയിലുള്ള ബിസിനസ് സെറ്റപ്പിനോത്തോ അല്ലെങ്കിൽ ബിൽഡിങ്ങിനോ കോംപ്ലക്സ് പക്ഷേ അത് തിരിച്ച് നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഫെസിലിറ്റി മാനേജ്മെന്റ് ആസ് ഗോട്ടെ ഹൈ പൊട്ടൻഷ്യൽ അപ്പോൾ അങ്ങനെ പല മേഖലകളും നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല മേഖലകളിലും നമുക്ക് ചാൻസസ് ഇപ്പോൾ ഇപ്പം മിക്ക ആൾക്കാരും വന്ന് പറയണൊരു കേസ് ഉണ്ട് ഇപ്പോൾ ഇവർ പറയുമ്പോൾ എനിക്കിപ്പോൾ ജോലിയുണ്ട് പക്ഷേ എന്നു കഴിഞ്ഞാലും ശമ്പളത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കണതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഈ ടൈമിൽ എന്തോ പറഞ്ഞാലും പിടിച്ചിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെങ്ങനെ ഒരു പണ്ടത്തെ ഒരു ബാക്ക് ടു നോർമൽ സാലറിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഇപ്പം പ്രധാനമായിട്ടും എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ചിട്ട് പഴയ സാലറിലേക്ക് പോവുകയെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല കാര്യം ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നിഖിലാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ എക്സാമ്പിൾ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നാ മൂന്നര നാല് മാസമായിട്ട് ലോക്ക്ഡൗൺ ആണ് നമുക്കുള്ള ബേ ബേസിക്ക് ആയിട്ടുള്ള എക്സ്പെൻസസിന് നമുക്ക് എത്ര ചിലവ് വരുന്നുണ്ട് നമ്മളെപ്പോഴും എന്താ നമ്മൾ ആവശ്യം അത്യാവശ്യം ആഡംബരം ലക്ഷറി അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ ചിലവാക്കേണ്ടത് നമ്മൾ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുന്നില്ല അപ്പോൾ നമ്മളുടെ വരുമാനം കൂടുന്ന സമയത്താണ് നമ്മൾ ലക്ഷുവറീസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഇപ്പോൾ ഒരു ക്രൈസിസിനെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക ാണ് അപ്പം അതിനോടൊപ്പം കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യ കാര്യങ്ങളും ആവശ്യകാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ അത് അത് മാത്രം നമ്മൾ പ്രാധാന്യം നൽകുക ആഡംബരത്തിൽ നമ്മൾ മാറ്റി വെക്കുക പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ആണ് എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ ശരിക്കും പണ്ടിപ്പോൾ നമ്മളൊരു ഓഫീസ് പെയ്യുവാണെന്ന് തൊട്ട് ബാക്കി ഓരോരുത്തർക്ക് ഓരോ ജോലികളായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മളത് ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോയിട്ട് എല്ലാ ജോലികളും എല്ലാവരും ചെയ്യുക എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഇവൻ നമ്മളെ ആവശ്യം എംപ്ലോയേഴ്സ് ഇപ്പം നമ്മുടെ ക്ലയൻറ്റ്സുകളൊക്കെ ചോദിക്കുന്ന പോലും പണ്ട് ഒരു ജെ ഡി തന്നിട്ട് ഇന്ന ആൾക്കാരും പക്ഷേ ഇപ്പം അവരോടൊപ്പം അഡീഷണൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ആ രീതിയിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് അഡീഷണൽ ആയിട്ട് പറയാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ ആ എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റുവാണെങ്കിൽ ഈ സമയം യൂട്ടിലൈസ് ചെയ്യാം ഇപ്പോൾ സാ സീകൾ നിന്ന് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റ് കോളേഴ്സിനായാലും ശരി ബ്ലൂ കോളേഴ്സിനായിട്ടാലും ജോലി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് കോളേഴ്സിൻ്റെ ഒരു ജോബ് ഇനി എങ്ങനെയാണ് ഒരു പിക്കപ്പ് നടക്കുക എന്നും ഇനി എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ട ഇനി പുതിയൊരു ഭൂമി സംഭവിക്കാനായിട്ട് ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് ആണെങ്കിൽ ഇതിപ്പം നമുക്ക് വൈറ്റ് കോളർ ജോബ്സും ബ്ലൂ കോളർ ജോബ്സും അതിൻ്റെ രണ്ട് രീതിയിൽ ഒന്ന് ഇന്ത്യയ്ക്ക് അകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യക്ക് പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനെക്കുറിച്ച് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ശരിക്കും ഇന്ത്യക്ക് പുറത്ത് വൈറ്റ് കോളർ ജോബ്സിൻ്റെ സാധ്യത മിഡിൽ ഈസ്റ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രധാനമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർലി സെവൻറ്റീസിലൊക്കെയാണ് ഈ മിഡിൽ ഈസ്റ്റ് ഗൾഫ് ബൂം സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റീസ് നയൻറ്റീസിലൊക്കെ അങ്ങനെ പോയി പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറയുന്നുണ്ട് ഇപ്പോൾ പല രാജ്യങ്ങളും ലോക്കലൈസേഷനു വേണ്ടിയിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കും ഇപ്പോൾ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം നയൻറ്റി സിക്സ് പൊസിഷൻസ് അവിടെ ലോക്കൽസിന് മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലേ ഈ വൈറ്റ് കോളർ ജോബ്സാണ് കാരണം അവരുടെ യങ് ജനറേഷനുള്ള ആൾക്കാരൊക്കെ പഠിച്ച് ും വിദേശത്ത് പോയും അവിടെയൊക്കെ പഠിച്ചിട്ട് അവർ ആയി വന്നുകൊണ്ടിരിക്കുക പണ്ടത്തെ സ്ഥിതിവിശേഷം വ്യത്യസ്തമായിരുന്നു ഇന്നിപ്പോൾ ആയിട്ട് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സിറ്റിസൺസിന് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ഇവിടെ നിന്നുള്ള ഇന്ത്യയിലോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന എക്സ്പേർട്സിന് ഈ ജോലികൾ കിട്ടാതെ പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ബ്ലൂ കോളേഴ്സ് ജോബിൻ്റെ കുറവ് വളരെ ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാര്യമെന്ന് പറഞ്ഞാൽ ബ്ലൂ കോളേഴ്സ് ജോബ് ചെയ്യാൻ പറ്റുന്ന അത്രയുള്ള ആൾക്കാർ അവിടുത്തെ അവർ അവരുടെ ആ രീതി അനുസരിച്ച് അവർ അത്ര ബ്ലൂ കോളേഴ്സ് ചെയ്യാൻ അവർ ഇൻട്രസ്റ്റ് അപ്പോൾ ബ്ലൂ കത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള നമുക്ക് ചാൻസസ് കൂടും പക്ഷേ വൈറ്റ് കോളർ ഉണ്ടാകും പക്ഷേ വൈറ്റ് കോളറിനകത്ത് പണ്ടുണ്ടായിരുന്ന മാതിരി ഉള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാകത്തില്ല പക്ഷേ അത് കുറച്ച് കുറഞ്ഞുകൊണ്ടിട്ടിരിക്കും പിന്നെയുള്ള വേറുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളിലേക്ക് നമ്മളിപ്പം എപ്പോഴും നമ്മൾ ഗൾഫ് അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള കൺട്രികൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഞങ്ങൾ കോവിഡിന് മുമ്പായിട്ട് തന്നെ റൊമാനിയ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് റൊമാനിയ പോളണ്ട് അതേമാതിരി കസഖിസ്ഥാൻ അവിടെ ഒക്കെ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റികൾ അവിടെ എല്ലാടും മോസ്റ്റ്ലി അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ട് ഫാക്ടറി വർക്കേഴ്സ് ഉണ്ട് പിന്നെ മീറ്റ് അത് ഓരോ ഓരോ രാജ്യങ്ങളുടെയും അവരുടെ അവിടുത്തെ ലാൻഡ്സ്കേപ്പുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസാണ് എല്ലാ രാജ്യങ്ങളിലും വരുന്നത് ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉസ്ബക്കിസ്ഥാൻ നൈജീരിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ ഓയിൽ ആൻഡ് ബേസ് എക്കണമി ഉള്ള രാജ്യമാകുമ്പോൾ അവിടെ ഓയിൽ ആൻഡ് ബേസ്ഡ് റിക്വയർമെൻറ്റ് വരും പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ അവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരുടെ ആവശ്യങ്ങളുണ്ട് പിന്നെ ഫാക്ടറി വർക്കേഴ്സ് ഉണ്ട് പിന്നെ മീറ്റുമായി ബന്ധപ്പെട്ട് ഫിഷ് പ്രോസസ്സിങ് ഇങ്ങനെയൊക്കെയുള്ള ജ ഇതൊക്കെയുണ്ട് അപ്പോൾ യൂറോപ്പിലായതുകൊണ്ട് ആൾക്കാർക്ക് പോകാനും താല്പര്യമുണ്ട് പോളണ്ടിലുണ്ട് ഇതേമാതിരി ഇപ്പം നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു മൈഗ്രേഷൻ മൊബിലിറ്റി അഗ്രിമെൻറ്റ് ഫ്രാൻസ് ജർമ്മനി പോർച്ചുഗലുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള റിക്വയർമെൻറ്റ്സ് നമുക്ക് ഇനി വരും പിന്നെ ഈ സ്ഥലങ്ങളിലല്ല ഇപ്പോൾ യൂറോപ്പ് ഇതൊക്കെ ഒരുപാട് ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് വരും യു കെ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നേഴ്സസിൻ്റെ റിക്വയർമെൻറ്റ് ധാരാളമായിട്ട് വരുന്നുണ്ട് പിന്നെ വേറെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളതായിരുന്നു ജപ്പാൻ ജപ്പാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷ്രിങ്കിങ് പോപ്പുലേഷനാണ് ജപ്പാൻ അവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് പോപ്പുലേഷൻ ആവറേജ് ഏജ് ഓഫ് ജപ്പാൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ഇയേഴ്സാണ് അവിടെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഇല്ല ജോലി ചെയ്യുന്നതിന് ആൾക്കാർ കിട്ടുന്നില്ല ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏതൊരാളിന് പോലും നമുക്ക് ജാപ്പാനീസ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോ ഈസിയായിട്ടും ജപ്പാനിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അത് പലർക്കും അറിയില്ല അപ്പോൾ ജപ്പാൻ്റെ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള പല അപ്പം പലപ്പോഴും ജപ്പാനീസ് ലാംഗ്വേജ് പഠിക്കാൻ ആൾക്കാർ താല്പര്യം കാണിക്കുന്നത് പക്ഷേ അതേമാതിരി ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ജപ്പാനീസ് ലാംഗ്വേജ് സ്പാനിഷ് ഇങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലി സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആണ് കാരണം നമ്മുടെ സിക്സ്റ്റി ടു പേഴ്സൻറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഇന്ത്യ ഈസ് വർക്കിംഗ് ക്ലാസ് ആണ് ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റി നയൻ ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള വർക്കിംഗ് ക്ലാസ് ആണ് ഇവിടെ അതിൽ അമ്പത് ശതമാനം ആൾക്കാർ മുപ്പത്തഞ്ച് വയസ്സിന് അല്ല ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഇന്ത്യയുടെ പോപ്പുലേഷനകത്ത് അറുപത്തഞ്ച് ശതമാനം ആൾക്കാർ മുത്തഞ്ച് വയസ്സിന് താഴെയുള്ളതാണ് ഇന്ത്യ ഈസ് ദ യംഗസ്റ്റ് കൺട്രി ട്വൻറ്റി നയൻ ഇയേഴ്സ് ഓഫ് ഏജ് ആണ് അപ്പോൾ വേൾഡിൽ ഇൻഡസ്ട്രിയൽ വേൾഡിൽ ഒരു അടുത്തൊരു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് വർക്ക് ഫോഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ഫോർ ഡിക്ലൈൻ ചെയ്യും ഫോർ പെർസെൻറ്റായിട്ട് ഡിക്ലൈൻ ചെയ്യും പക്ഷേ ഇന്ത്യയുടെ അത് തെർട്ടി ടു പെർസെൻറ്റായിട്ട് ഇൻക്രീസാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഫോഴ്സ് കാരണം ഞാൻ പറയില്ല ഇപ്പോൾ ഈ ഒരു കോവിഡെന്ന് പറഞ്ഞൊരു സാ ഒരു നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധിയാണ് നമുക്കിതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാം കാരണം നമ്മുടെ സ്ട്ര സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന പോപ്പുലേഷനാണ് എവരെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നമ്മളെ ഇവരെ കറക്റ്റായിട്ട് സ്കില്ല് ചെയ്യുക ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏറ്റവും നമുക്ക് ഇത്രയും നല്ല യൂത്ത് ഉണ്ട് പക്ഷേ ഒരു ടു ത്രീ പേഴ്സെൻറ്റ് ആൾക്കാർ മാത്രമേ ഉള്ളൂ പ്രോപ്പർലി സ്കില്ല് ചെയ്തിട്ടുള്ളൂ എവരെ നമ്മൾ സ്കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഈ കാര്യം ഈ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് ശരിക്കും മാർക്കറ്റ് ചെയ്യാം അത് ഗവണ്മെൻറ്റും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അതിൽ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളുടെ സിറ്റിസൻസ് അവരും ഇതേമാതിരി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്നിക്കൽ സ്കിൽസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ ടി ഐസ് ഒരുപാട് ഐ ടി ഐകളുണ്ടായിരുന്നു അവിടുന്ന് പഠിച്ചു വരുന്ന നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും അന്ന് അവർക്ക് ചെറിയ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ കമ്പനികൾ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് അവർ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു ടെക്നീഷ്യനായിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ഇന്ന് ജു സീനിയർ സൂപ്പർവൈസറോ ജൂനിയർ എഞ്ചിനീയർ ലെവലിലൊക്കെ വർക്ക് ചെയ്ത് അവർ ഹാപ്പിയാണ് അവരുടെ ഫാമിലി എല്ലാം വളരെ ഇതായി പക്ഷേ ഇന്ന് വളരെ ഒരു ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും എഞ്ചിനീയേഴ്സാണ് പക്ഷേ ആർക്കും ജോലി കിട്ടുന്നില്ല അവർക്ക് ചിലപ്പോൾ ഈ സ്കിൽ ബേസിക് സ്കിൽ ഉണ്ടാവാൻ ഇല്ല അങ്ങനത്തെ ഒരു ബേസിക് സ്കിൽ സ്കില്ുണ്ടാവാൻ സാധ്യല്ല കാര്യം ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞപ്പം എല്ലാണ്ടി നടത്തിയൊരു സ്റ്റഡീസിനകത്ത് അതിൻ്റെ ചെയർമാൻ പറയുന്നുണ്ട് സിക്സ് പേഴ്സൻ്റ് ഓഫ് ദ എഞ്ചിനീയർസ് ഇൻ ഇന്ത്യ ഈസ് ഡിസ് ഗെറ്റിംഗ് എ ഡിസൈഡ് ജോബ് അവർ മാത്രമേ ഉള്ള ആ ഒരു ക്വാളിറ്റി ടൈപ്പ് ഓഫ് ജോലി ചെയ്യാൻ പറ്റുന്ന അവർ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടുന്ന ആറ് പേർസെ ആറ് പേർസെൻറ്റ് ആൾക്കാർക്ക് തൊണ്ണൂറ്റിനാല് പേരും ഇല്ല എൺപത് ഇരുപത് ശതമാനം ആൾക്കാർക്ക് എൻജിനീയേഴ്സിന് ജോലി കിട്ടുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള എൺപത് ശതമാനം ആൾക്കാർക്കും പ്രോപ്പറായിട്ട് ജോലി കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ പണ്ട് ആറോ അല്ലെങ്കിൽ ഏഴോ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടായിരുന്നു അവിടുന്ന് നിന്ന് പുറത്തു വരുന്ന എല്ലാ എഞ്ചിനീയേഴ്സും വളരെ നല്ല ക്വാളിറ്റിയിലുള്ള അവരിതായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ധാരാളം നമ്മുടെ സ്വകാര്യ മേഖലകളിൽ കോളേജുകൾ വന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടീച്ചേഴ്സോ പ്രോപ്പറായിട്ടുള്ള ട്രെയിനേഴ്സോ ഒന്നും ഈ കോളേജിലില്ല എല്ലാവരും ഇപ്പം പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ പോയിട്ടൊക്കെ പഠിച്ചിട്ട് ഞാനിപ്പോൾ ആ ഒരു സ്റ്റാജ് സ്റ്റേറ്റിനെ കുറ്റം പറയുന്നില്ല ഇപ്പോൾ തമിഴ്നാട്ടിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പഠിച്ചിട്ട് വരുന്ന എഞ്ചിനീയേഴ്സ് അവിടെ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് അപ്പോൾ അവർ കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പറയുന്ന ഡിസ് ഇതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞവരാണെങ്കിൽ പോലും അഡീഷണൽ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ കിട്ടാൻ പറ്റത്തുള്ളൂ ഇന്ന് ഭയങ്കര കോമ്പറ്റേറ്റീവ് വേർഡാണ് ഏറ്റവും നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റുന്നവരും ഏറ്റവും നല്ല വിഷനുള്ളവർക്ക് മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യാനോ പറ്റത്തുള്ളൂ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ പ്രത്യേകിച്ച് മലയാളികളിലെ എല്ലാ ആൾക്കാർക്കും നല്ല കാലിബറുള്ളതാണ് അവർക്കെല്ലാം കാലിബറുണ്ട് ശരിക്കും അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ കഴിവുള്ളവരാ നമ്മളിപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ മിഡിലീസ്റ്റിലാണെങ്കിൽ പോലെ എല്ലാവർക്കും താല്പര്യം മലയാളി വർക്ക്ഫോഴ്സിനെയാണ് എനിക്കത് തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും എനിക്കത് തന്നെ ഞാൻ ലിങ്ക് ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ ആൾക്കാർക്ക് വെച്ചാൽ ഇവർ ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആരെങ്കിലും ഇനി ജോബ് നോക്കുന്ന ആൾക്കാരാണ് അല്ലാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് സ്കിൽ ട്രെയിനിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇപ്പോൾ കൊടുക്കാനായിട്ട് പോകത്തിട്ട് പിന്നെ അതുകൊണ്ടാണ് മറ്റുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എസ്പെഷ്യലി ജോബ് സീക്കേഴ്സാണ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളുണ്ടെങ്കിൽ ഈ സീക്കിളിൻ്റെ വെബ്സൈറ്റ് നോക്കുക കോൺടാക്റ്റ് ചെയ്യുക ഒരു വേണ്ട ഹെൽപ്പ് ഞാൻ പറഞ്ഞു ലാംഗ്വേജിൻ്റെ കാര്യം ശരിക്കും ഞാൻ പറഞ്ഞു വന്നതിനകത്താണ് നമ്മുടെ ഈ പലപ്പോഴും നമ്മളുടെ മലയാളികൾ പിന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ആ ഒരു ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിക്കുലത്തിനകത്ത് തന്നെ അതില്ല അതാണ് പ്രശ്നം ഇപ്പോൾ നമ്മളിപ്പോൾ എസ് എസ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥിതി വരുമ്പോൾ എക്സെപ്റ്റ് നമ്മുടെ ഈ സിറ്റീസിലൊക്കെ താമസിക്കുന്നവർ ഒഴിച്ചിട്ട് ഇൻറ്റീരിയറിൽ താമസിക്കുന്ന പല ആൾക്കാർക്ക് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ അത് അതിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം അവരുടെ കയ്യിലെല്ലാം എം ടെക് വരെയോ അല്ലെങ്കിൽ ബിടെക് വരെയൊക്കെ ഉള്ള ഡിഗ്രികളും കാര്യങ്ങളും ഉണ്ടോ പക്ഷെ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അറിയാം സംഭവം പക്ഷെ അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫീലാണ് അത് വരുമ്പോൾ ആ കാര്യത്തിനകത്തൊക്കെ നമ്മളുടെ സിലബസിനകത്ത് കാര്യമായ മാറ്റങ്ങൾ വരുത്തണം ശരിക്കും ലാംഗ്വേജ് ട്രെയിനിങ് വളരെ ഇതാണ് നമ്മളിപ്പം ലാംഗ്വേജ് ട്രെയിനിങ് ഒരു ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളത് കുറച്ച് ആൾക്കാരെ ഒരു വൺ മന്ത് നമ്മളത് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പല മൾട്ടി വേറുള്ള ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും നമ്മളുടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജർമ്മൻ ജപ്പാൻ സ്പാനിഷ് ഇങ്ങനെയുള്ള പല ലാംഗ്വേജ് കാര്യം ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് പല വേറൊരു സ്ഥലങ്ങൾ അവിടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജാണ് അപ്പോൾ നമ്മൾ ലാംഗ്വേജും ട്രെയിനിങ്ങും അതോടൊപ്പം സ്കിൽ ട്രെയിനിങ് കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ നിലയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ തൽക്കാലം നിർത്താം ഞാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി ഫർദർ ഡിസ്കഷൻ നമുക്ക് നടത്താം താങ്ക് സോ മച്ച് ഇന്ന് നമ്മളൊപ്പം കൂടിയേനെ താങ്ക്